അമേരിക്കയിലെ റജുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു അനുഭവത്തിലേക്ക് പോവുകയാണ്. നമ്മളിന്ന് മീൻ പിടിക്കാൻ പോവുകയാണ്. മീൻ പിടിക്കാൻ പോണ വേറെങ്ങില്ല, മിസിസിപ്പി റിവറിലേക്കാണ് പോണത്. പോകാനായിട്ട് എൻ്റെ കൂടെ ജെബോയ് ഉണ്ട്, സുനിലുണ്ട്, ഹലോ, ബാബുണ്ട്, ജിബിനുണ്ട്. ഹലോ ജിബിൻ, ബിസി ആണോ? ബിസി ആണല്ലേ. നടക്കട്ടെ 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 നടക്കട്ടെ. ഫെബിനുണ്ട്, പിന്നെ നമ്മുടെ ഗോഡ്സിനും ഉണ്ട്. ഗോഡ്സിന് ഉയരങ്ങളിൽ കയറി നിൽക്കോ. നമ്മൾ ചിക്കാഗോ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഓടിച്ചാണ് വന്നേക്കണത്. ഒരു സ്റ്റേറ്റ് ഫോറസ്റ്റിലാണ് വന്നേക്കണത്, മിസിസിപ്പിന്റെ തീരത്താണ്. അവിടെ മീൻ പിടിക്കാനായിട്ട് ആദ്യത്തെ ഒരു സംഭവമാണ്. ഒരു വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ വണ്ടി ഓടിച്ചാണ് വന്നേക്കണത്. ചോദ്യം, മീൻ കിട്ടുമോ, എത്ര മീൻ കിട്ടും എന്നുള്ളതാണ്. നമുക്ക് കാണാം, വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യുക. ആണെങ്കിൽ മോസ്റ്റ്ലി ബാസ് ഫിഷിങ് വേണ്ടിയാണ് ജിഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആദ്യമേ ആണെങ്കിൽ ജിഗ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കാണെങ്കിൽ ഏറിയസ് ആണ് ഫീൽ ചെയ്യാം. ഇതാണ് നേരെ ഗ്രൗണ്ടിൽ ചെന്ന് ചാടിയിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാം അവിടെ എന്തൊക്കെ സ്റ്റക്ക് ആവുന്നത്. സോ മോസ്റ്റ് പീപ്പിൾ ഇത് യൂസ് ചെയ്യും. സ്റ്റക്ക് ആവത്തില്ല, 95% ഓഫ് ടൈം സ്റ്റക്ക് ആവത്തില്ല. സോ പീപ്പിൾ യൂസ് ദിസ് ടു നോ യുവർ സറൗണ്ടിങ്സ്. ഇഷ്ടംപോലെ മീൻ കിട്ടുന്നത് ആശംസിക്കുന്നു. എക്സ്ട്രാ വെയിറ്റ് ആയിരിക്കും. ഫിഷിംഗ് വളരെ ഉത്സാഹപൂർവ്വം നടക്കുകയാണ്. ആദ്യത്തെ ഫിഷ് ആര് കോട്ട് ചെയ്യുന്നുള്ള സംശയത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ആര് കോട്ട് ചെയ്യും ആദ്യത്തെ ഫിഷിനെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവരുടെ ഉത്സാഹം നമുക്കൊന്ന് കണ്ടറിയാം. ഇവർ ഉത്സാഹിച്ചിങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ ഫിഷ് ആര് പിടിക്കും, അതാണ് ചോദ്യം. ആയത്തെ മീൻ ആര് പിടിക്കും? സുനിൽ പിടിക്കുവാണോ? ജബോയ് ആയത്തെ മീൻ പിടിക്കുവോ? ഫെബിൻ ആദ്യത്തെ മീൻ പിടിക്കുവോ? ഗോഡ്സ് ആദ്യത്തെ മീൻ പിടിക്കുവോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാദ്യം മീൻ പിടിക്കുന്നത്.
എറിയാൻ പഠിക്കണം. എറിയാൻ പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ മീൻ കൊളുത്തില് കൊത്തുള്ളു. സോ ഞാൻ അത് എറിയാൻ പഠിച്ചിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീൻ കിട്ടിയേക്കാണ്. ഫെബിനാണ് ആദ്യത്തെ മീൻ പിടിച്ചേക്കണത്. ഒരു സുല്ലാണ് പിടിച്ചേക്കണത്. എന്നെ കമ്പനി ആദ്യത്തെ മീൻ കമ്പനിക്ക് അടിച്ചേക്കണു. ആദ്യത്തെ മീൻ കമ്പനിക്ക് അടിച്ചേക്കണു. വാവ്, എല്ലായിടത്തേക്കും വലിച്ചു കയറിയോ മീൻ കിടന്ന് പരക്കുന്ന നല്ല മീന. നല്ല ഹെൽത്തി. അടിപൊളി. അപ്പൊ അങ്ങനെ ആദ്യത്തെ മീൻ കിട്ടിയേക്കുവാണ്. ഒരു 2 pound മുകളിലുള്ള ആദ്യത്തെ മീനാണ്. എന്നാ ഫെബിനെ, എന്നാ എന്നാ മീനാ നമ്മൾ പിടിച്ചത് ഒന്ന് പറഞ്ഞേ. അതെന്നെ പിടിക്കാൻ പാടാണോ? ഇത് ഒരു ഹാർഡ് ആണോ? ഇത് ഒരു ഹാർഡ്. നമ്മുടെ നോർമൽ ലേക്കിൽ ആണെങ്കിൽ ക്യാറ്റ് ഫിഷ് ഉണ്ട്, ഓക്കെ, പിന്നെ ആണെങ്കിൽ ബാസ് ഉണ്ട്, ഓക്കെ, മീൻ ഫിഷ് ഉണ്ട്. ഓ ശരി. സോ നമ്മുടെ സ്റ്റാർട്ടിങ് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കോ അല്ലേ. ഓൾറൈറ്റ്, വെരി ഹാപ്പി, വെരി നൈസ്, ഗുഡ് വർക്ക്. ടീം വർക്ക്. അപ്പൊ ആദ്യത്തെ മീന് നല്ല ഭംഗിയായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് റെഡി ആയിട്ടിരിക്കുവാണ്. ഗോഡ്സൺ അതിന്റെ മുകളിലേക്ക് മസാല പറ്റുന്നു. മസാല നമ്മൾ ഹോം മെയ്ഡ് ആണ്. അപ്പൊ നമ്മുടെ ഫിഷ് നല്ല മസാലയ്ക്കകത്ത് കിടന്ന് അങ്ങനെ വെന്ത് കുഴഞ്ഞ് നല്ല പരുവത്തിലായിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാന്നുള്ളതാണ്. ലേക്കിന്ന് ഫ്രഷായിട്ട് പിടിച്ച് ലേക്കിൻ്റെ സൈഡിൽ വെച്ച് തൊലി ഉരിഞ്ഞ് ഗ്രില്ലിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുഴച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കുന്ന ഫിഷാണ്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാന്നുള്ള അടുത്ത പരിപാടി നമ്മൾ. അപ്പം നമ്മുടെ ലഞ്ച് അങ്ങനെ പുരോഗമിക്കുകയാണ്. എല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെതറൊക്കെ എൻജോയ് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കണു. നല്ല എൻജോയ് ചെയ്യണു. സുനിലും ജിബിനും കൂടെ വീണ്ടും ബർഗറും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. നല്ല അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്യണു. വെതർ നല്ല ഭംഗിയായിട്ട് പോണു കാര്യങ്ങൾ.
right, right. There's fork in there. Fork in there. മീൻ്റെ ആദ്യത്തെ പീസ് ഫെബിനാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഫെബിനോട് ചോദിക്കാൻ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന്. മീൻ്റെ ടേസ്റ്റ് ഉണ്ടോ? മീൻ്റെ ടേസ്റ്റ് ഉണ്ട്. എരി കൂടി പോയെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു മീൻ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. മിസിസിപ്പി റിവറിന്റെ തീരത്തിരുന്ന് ഇതുപോലെ ബാബക്യൂ ഇട്ട് ഇത്രയും മുളകും മസാല ഒക്കെ ഇട്ട് ഇത്രയും എരിവില് ഇത്രയും മനോഹരമായ ഒരു ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഇത്രയും സ്വാദോടുകൂടി ഒരു മീൻ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഒരു പുതിയ അനുഭവമാണ്, പുതിയ സ്വാദാണ്. അപ്പൊ ഞങ്ങള് മിസിസിപ്പിയിലെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിട്ട് മീനൊക്കെ പിടിച്ചു, അതിനെ പിടിച്ചതിനെ വറുത്ത് തിന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒരു തണ്ണീർമത്തിലൊക്കെ ഉണ്ടായിരുന്നു, അത് ഇല്ലിനോയ്സിന്റെ ഏതോ ഒരു ഭാഗത്ത് വെച്ച് ഞങ്ങൾ മുറിച്ചു. ഒരു മൺ റോഡിൽ കൂടെ ഇങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഇതേപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.